ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ ദിവസം അടിപൊളി. ഞാൻ ഇന്ന് ഭയങ്കര ഒരു എന്താ എനിക്ക് എന്താ ഒരു ചെറുതായിട്ടൊരു സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടിങ്ങനെ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ്, എല്ലാം കൊണ്ടും സെറ്റാണ്. ഷോപ്പിൽ എ സിയും കൂടി ഉള്ളത് കാരണം നല്ല വൈബാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ന് എന്താണ് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ്, ഏതായാലും നമ്മളെ ഡിസംബർ പോവാണ് കേട്ടോ. ഇനി വരും, വരില്ല എന്നല്ല, മൊത്തമായിട്ട് പോവാന്നല്ല, കഴിയാനായില്ലേ. അപ്പൊ അതിനോട് ബേസ് ചെയ്തിട്ടാണോ? എന്തായാലും മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. ഈ 2022 എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. അപ്പോ ഇതില് ഇപ്പൊ എല്ലാ കാര്യവും നമുക്ക് യൂട്യൂബിൽ ഓപ്പൺ ആയി പറയാൻ പറ്റണ അങ്ങനത്തേതല്ല. പക്ഷെ എന്നാലും എനിക്ക് പറയാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനത് എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. 2022 സന്തോഷിച്ചതിനെക്കാട്ടിലും കൂടുതലുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സങ്കടങ്ങളായിരുന്നു കേട്ടോ, കുറേ ഉണ്ട്. ഇപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പൊ നിങ്ങൾ ഇന്ന അറിയുന്ന ആൾക്കാരാണ് അധികം വീഡിയോ കാണുന്നത്. ഓർക്കറിയും ഞാൻ എന്താ, ഞാൻ എങ്ങനെ, എൻ്റെ മൈൻഡ് എങ്ങനെയാ നോക്കുക. അല്ലാത്തവര് ചിലപ്പോൾ കരുതും ഒരു കുഴപ്പമില്ല, ആളല്ല, വൈബ് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ വളവളാടിക്കണ് അങ്ങനെയൊക്കെ കരുതും. പക്ഷെ എല്ലാവർക്കും സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാ ഫീലിങ്സും ഉണ്ട്. ഞാനും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രതീക്ഷയാണ്, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് നമുക്ക് പറ്റിയില്ലെങ്കിൽ നാളെയെങ്കിലും നമുക്കത് സെറ്റാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2022 എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ കുറേ ചീത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു സന്തോഷമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കുറച്ച് ഫ്രണ്ട്സിനെ പുതിയത്, ഇപ്പം ഞാൻ ദുബായിൽ വന്നിട്ട് തന്നെ എനിക്ക് നല്ല അടിപൊളി ഫ്രണ്ട്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിലും മാഷല്ല, ഞാൻ എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഞാൻ ഒത്തിരി സന്തോഷമാണ് കേട്ടോ, സത്യം പറയാലോ, ഞാൻ ഒരുപാട് സന്തോഷമാണ്. കാരണം ഇന്റെ സങ്കടത്തിലും ഇന്റെ സന്തോഷത്തിലും ഇന്നെ സന്തോഷിപ്പിക്കാനും ഇന്നെ ഹാപ്പി ആക്കി ഇങ്ങനെ കൊണ്ടുപോയി നടക്കാനും എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സുകൾക്ക് അറിയാം. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര നല്ലതാണ്. എനിക്കറിയില്ല നിങ്ങളോട് പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നോ, ഞാൻ പറയണത് എത്രത്തോളം നിങ്ങളേക്ക് നിങ്ങൾക്ക് തട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല പറയാൻ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയാല്ല പടച്ചോനെ, ആ ഈ ഒരു ബന്ധം എന്നും ഇതേപോലെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ്, ലൈക്ക് നല്ല റിലേഷൻസ് ബ്രേക്കപ്പും ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇയറിൽ. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അതിപ്പോൾ ഞാൻ ആളാരായി എന്തായി എങ്ങനെയാണെന്നൊന്നും പറയണില്ല. അതിൻ്റെ വേദന ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഉള്ളത് പറയാലോ, ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് അതങ്ങനെ അത് ആ വ്യക്തി ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി മനസ്സിലാക്കാം, അറിയില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വർഷത്തിൽ ഒരു ഒരു സിറ്റുവേഷനിൽ ഇന്ന് എല്ലാവരും അവോയ്ഡ് ചെയ്തൊരു ടൈം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓപ്പണായി പറയുകയാണ്, ഇന്നെ അവോയ്ഡ് ചെയ്തൊരു ടൈം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും. അതിൽ കുറച്ച് ആൾക്കാർ മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടൈമിൽ ഇന്ന ഒരു കുഞ്ഞിക്കുട്ടിനെ പോലെ കൊണ്ടുനടന്നതിൻ്റെ ഒരു വ്യക്തിയാണ് കേട്ടോ എൻ്റെ വല്യപ്പാൻ്റെ ഒരു അനിയത്തി, എൻ്റെ അമ്മായി, എൻ്റെ അമ്മായി അങ്കിളും. ആ വ്യക്തിയോട് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പാല് തന്ന് എന്നെ വളർത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ സ്നേഹം കൊണ്ട് എന്നെ വളർത്തി എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത രണ്ട് മുഖങ്ങളാണ് എൻ്റെ അങ്കിളും എൻ്റെ അമ്മയും. കാരണം അവർക്കൊരു പെൺകുട്ടി ഒന്നാമത് ഉണ്ട്, പക്ഷേ ആ മക്കളും ഉണ്ട്. പക്ഷേ ഇന്നെ കെയർ ചെയ്തതും ഇന്നെ നോക്കിയതും ആ ടൈമിൽ ഞാൻ എടുക്കലൊന്ന് പോയി കഴിഞ്ഞാൽ അപ്പം വിളിക്കും, നമ്മളമ്മ ഇപ്പം വിളിക്കും, അത് ചേട്ടാ എപ്പെത്തും, എങ്ങോട്ടാ പോണേ, ലേറ്റ് ആവല്ലേ, പെട്ടെന്ന് എത്താൻ നോക്കിയാൽ നോക്കുക. ഓരോ ആ ഒരു കെയറിങ്ങും ഓരോ ആ ഒരു എല്ലാം എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓർക്കറിയാം ഞാൻ ഓരോ എങ്ങനെയാണ് കാണുന്നുള്ളത്. പക്ഷെ ഇത് ഞാൻ ഇമോഷണൽ ആവാനോ അല്ലെങ്കിൽ ഓരോ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ അങ്ങനൊന്നും ഞാൻ പറയല്ല. ഞാൻ എൻ്റെ കാര്യം എൻ്റെ ചാനലിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ പറയാല്ല, എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് തിന്നാണ്ട് പോകാൻ വയ്യ, എനിക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ഉണയാൻ കിട്ടണം. അമ്മേൻ്റെ സ്റ്റോർ റൂം ഉണ്ടാവില്ല, അവിടെ നിറയെ അച്ചാറിട്ടതും ഉപ്പിലിട്ടത് അത് ഇത് വാങ്ങാൻ ചക്കാന്ന് പറഞ്ഞ പോലെ എന്തേലും എനിക്ക് അവിടെ നിന്ന് കേൾക്കണം. അപ്പം ആ ഒരു രണ്ട് വ്യക്തികളെ ഈ ഒരു വർഷത്തിൽ നല്ല പടച്ചോ എനിക്ക് എൻ്റെ മരണം വരെ എൻ്റെ ഇവിടെ എന്തായാലും ഒരു രണ്ടാളുണ്ടാക്കും. പടച്ചോ അവർക്ക്
ആരോഗ്യവും ആഫിയത്തും ബർക്കത്ത് റഹ്മത്ത് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ വടച്ചാൻ കൊടുക്കട്ടെ. എൻ്റെ അങ്കിളിനാണെങ്കിലും എൻ്റെ അമ്മായിക്കാണെങ്കിലും അവരുടെ ഫാമിലി മക്കളാണെങ്കിലും എല്ലാവരും, എൻ്റെ കസിനാണ് ഷിബി, എല്ലാവർക്കും നല്ലത് നല്ലത് വരട്ടെ എന്നാണ് ഞാൻ ആ ഒരു ഇതിൽ ഞാൻ പറയണത്. അതേപോലെ എൻ്റെ പാരൻസ് ചില സമയങങ്ങളിൽ എൻ്റെ അടുത്ത് കുരുത്തക്കേട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഹോലി പറഞ്ഞത് ചിലത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പറയണത് എന്താണെങ്കിലും എൻ്റെ ഉമ്മാക്കാണെങ്കിലും എൻ്റെ ഉപ്പാക്കാണെങ്കിലും നല്ലത് വരട്ടെ, ഞാൻ അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിന് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കണം. അല്ലാണ്ട് ചില ആൾക്കാർ കരുതുണ്ടാകും, ഈ ചില ആൾക്കാർക്ക് ഉണ്ട് എന്തിനാ പെണ്ണുങ്ങൾ പണിയെടുക്കണ ഭർത്താവില്ലയോ അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ പണിയെടുക്കുന്നത് ഇന്ന നോക്കുക, എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ ഹെൽപ്പ് ചെയ്യാനോ, അല്ലാണ്ട് ഞാൻ ആരെയും ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ പട്ടിശോക്കം വന്ന് പണിയെടുക്കുകയല്ല കേട്ടോ, അത് കാര്യം വേറെ. അത് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. അങ്ങനെ അവർ പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിട്ടോ എൻ്റെ വാപ്പാൻ്റെ അപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വല്യപ്പ. ആ ഒരു വ്യക്തിയുടെ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി ഒരു, അങ്ങനെ ഞാൻ പറയല്ല, ആൾ വീട് ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് കാല് തന്നെയാണ് താഴെ വീണിട്ടാണ് മരിച്ചത്. അപ്പോൾ ആൾ മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായി. ആ ഒരു വ്യക്തി ഞാനും തമ്മിലുള്ളൊരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ പനേക്കാട്ടിലും കണക്ഷനായിരുന്നു ആ ഒരു വ്യക്തിനെ കൊണ്ട്. അതൊക്കെ ഒരു രസമായിരുന്നടോ. ഇപ്പം ഗൾഫിലാവുമ്പോൾ ഞാൻ നാട്ടിലാണ്, ഞാൻ മജ്ലിസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ, എനിക്ക് വളാഞ്ചേരി അങ്ങാടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയും, ആ ബുക്ക് വാങ്ങിക്കണം, ഈ ബുക്ക് വാങ്ങിക്കണം, ഈ ബുക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്കൂല, സ്കൂളിൽ കയറ്റൂല, അങ്ങനെ അങ്ങനെ അവർ ഇവരെങ്ങനെ ഇടങ്ങാറാക്കും. വല്യപ്പാക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത കാരണം വല്യപ്പ പാവം, വലിയപ്പ ഒരു സൈഡ് തളർന്ന ആളായിരുന്നു. പിന്നെ അതൊക്കെ ഓവർകം ചെയ്ത് അങ്ങനെ വന്നൊരു വ്യക്തിയായ കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വേണ്ടില്ല നേരത്തെ ഇന്നെ കൂട്ടി പോകും, മരുവ് പങ്കെടുക്കുന്നതിൻ്റെ മുന്നേ എങ്ങനെയും ബസ് കയറി ഞങ്ങൾ പോകും. പാടത്തു കൂടിയാണ് നടന്നിട്ടാണ് കേട്ടോ ബസ് കയറാൻ പോവുക. അങ്ങനെ ബസ്സൊക്കെ കയറി പോയി, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരും, പൊറാട്ടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും. പിന്നെ വളാഞ്ചേരി അന്ന് എന്താ പറയുക, മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, പുതിയതല്ല പഴയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. കോഴിയോളം വാങ്ങിച്ചിട്ട് ഒരു ബോക്സിലൊക്കെ കെട്ടിയിട്ട് ഞാൻ വലിയ ബസ്സിൽ സീറ്റിലൊക്കെ ഇരുന്ന് ഞാൻ ആ ബോക്സൊക്കെ പിടിച്ചിട്ട്, അതൊക്കെ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇന്നലെ കഴിഞ്ഞു പോയൊരു കാര്യം പോലെ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് കേട്ടോ. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു മെയിൻ ആയിരുന്നു, ഒരു മെയിൻ സംഭവമായിട്ട് പോയി. അത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം, അതിൻ്റെ കുറേ ഇത് എല്ലാവരും പറയലുണ്ട്, ആളുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട്. പിന്നെന്താ വല്യപ്പാൻ്റെ കാര്യമാണ്. പിന്നെ എൻ്റെ വല്യമ്മ സത്യം പറയാലോ, എനിക്ക് എൻ്റെ വല്യമ്മക്ക് ഏജ് കൂടുന്നതോടെ എനിക്ക് പേടിയാ, എനിക്കിങ്ങനെ തോന്നും വല്യമ്മക്ക് പ്രായമാവില്ല, അപ്പോൾ ഒരു ടെൻഷനാണ് എനിക്ക്. ഇപ്പോൾ എൻ്റെ കാര്യം നമ്മളെ മരണം ജനനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാനാണോ നാളെ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരാണോ എൻ്റെ ഫ്രണ്ട്സോളോ ഒന്നും നമുക്ക് പറയാൻ വയ്യ. പക്ഷെ ഞാൻ വല്യമ്മോട് ഇങ്ങനെ വരുമ്പോൾ അമ്മൻ്റെ കൈയൊക്കെ ചുളുക്ക് വരുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കും. അങ്ങനെ എൻ്റെ വല്യമ്മാന എല്ലാവരെയും. പിന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹം, എൻ്റെ അനിയത്തിമാരൊക്കെ സേഫ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, ഓരെ നല്ലതുപോലെ സെറ്റാക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ഇപ്പം ഞാനിവിടെ നിൽക്കണത്. സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു അനിയനുണ്ട്, ഓൻ്റെ ഒരു കല്യാണം കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ. അത് ഞങ്ങളെപ്പോഴും വീട്ടിൽ പറയും, ഓൻ്റെ കല്യാണം ആകുമ്പോൾ എനിക്ക് 10-40 സംതിങ് ഏജാകും. അപ്പം എൻ്റെ ഉമ്മയ്ക്ക് ശമനം അന്നൊക്കെ ഈ തള്ളായിട്ടുണ്ടാകും. ഞാൻ പറയാം അതൊന്നും സീനില്ല, പൊട്ടിയിട്ടിട്ടാണെങ്കിലും കല്യാണം ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് എപ്പോഴും പറയലുണ്ട് കേട്ടോ. പിന്നെ അവരെ അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു 2022 അപ്പോഴാണ് ഞാൻ പറയില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ നാട്ടിലത്തെ ഗ്യാങ് ഓരോ പരിചയപ്പെട്ടതും എല്ലാം നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു. പിന്നെ എറണാകുളത്ത് പഠിക്കാൻ പോയതാണെങ്കിലും എല്ലാം അതിൽ എനിക്ക് ഈ ഞാൻ എന്നുള്ളൊരു വ്യക്തി ഏറ്റവും തളർന്നു പോയിട്ടുള്ള രണ്ട് കാര്യത്തിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ഷോക്കായി പോയൊരു സംഭവമാണ് ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ മരണം കേട്ടോ. അത് ശരിക്കും ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിൻ്റെ ഒരു മരണം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ആയിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ലൈക്ക് അത് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിലാണ് എനിക്കില്ലാണ്ടായിപ്പോയത്. അതിൽ ഞാൻ മെൻ്റലി ഭയങ്കര ഡിപ്രഷനിലായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് സങ്കടം, ഭയങ്കര ഇതായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് പ്രസൻ്റായിട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ
അത് അതങ്ങനെ അത് ഇനി തിരിച്ചു കിട്ടാത്തൊരു സംഭവമാണ്. ചില ചില ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ചില റിലേഷൻസ് ആണെങ്കിലും ചില നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ ആള് നമ്മളെ നല്ലപോലെ നമ്മളുടെ അടുത്തേക്ക് വരുമെന്നൊരു പ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ആ ഒരു മൈൻഡിലാണ് ഞാൻ പോണേ. അപ്പം അങ്ങനെയൊക്കെയാണ് 2022 എനിക്കുണ്ടായത് കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു അർക്കുണ്ട്. ഇപ്പോൾ എല്ലാ സമയത്തും പഠിച്ചോ കുറേ സമ്പാദിച്ചു കുറേ പൈസ ഉണ്ടാക്കി ഭയങ്കരമാക്കിയിട്ട് അങ്ങനൊന്നുമില്ല. എല്ലാം നമ്മൾ മനസ്സിലാക്കണം, സത്യം പറയാലോ, എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ വീട്ടുകാർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇവർക്കായിരുന്നു ഒന്നും കൂടി കുറച്ച് കുഴപ്പമില്ലാത്തൊരു ഇതുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായിരുന്നു. പക്ഷേ എന്താ, അതുകൊണ്ട് എനിക്കറിയാം എന്താണ് വലിയ ആഡംബരം എന്നുള്ളതും ഇല്ലാത്തത് എന്താന്നുള്ളതും. രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പം തൊട്ടിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്ര വലിയ സീനെന്ന് പറയാനില്ല. അറിയാം ഏത് സിറ്റുവേഷനിലും പോയി കഴിഞ്ഞാലും ജീവിക്കാൻ എനിക്കറിയാം എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാന്നറിയോ, ചില ആൾക്കാർ ചിരിക്കൂല അല്ലേ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലവർ ചിരിക്കൂല, ഭയങ്കര ഒരു ചിരിക്കാണ്ട് അങ്ങനെ പോകും. നമ്മളെ കൊണ്ട് ഒരു ചിലവില്ലാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ ഈ ചിരി. അത് ചിരിച്ചു വെച്ചിട്ട് ഇപ്പം എന്താ വരാൻ പോണേ. എൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ പറഞ്ഞേട്ടാ, ആര് കണ്ടു കഴിഞ്ഞാലും ചിരിക്കുക. ആ നല്ല നല്ല ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പിന്നിരുന്ന് ചിന്തിക്കാൻ പറ്റുള്ളേ. ഇപ്പോൾ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നാളെ ഞാനായിട്ട് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. എന്നോട് തെറ്റി നിൽക്കണവരും എന്നോട് വെറുപ്പുള്ളവരും അത്രല്ലേ ഉള്ളൂ. ഷംന ഇപ്പോൾ ഈ വെൽക്കണ ശ്വാസം നിന്നു, പിന്നെന്തായി, ഷംന മരിച്ചു. അത്രേ ഉള്ളൂ എല്ലാവരും തമ്മിലുള്ളത്. മാക്സിമം ചിരിച്ച് കളിച്ച് അങ്ങനെ പോവല്ല നല്ലത്. അല്ലാണ്ട് കുറേ വാശിയോ ദേഷ്യമോ കുറേ പക മനസ്സിൽ കൊണ്ടുനടന്നിട്ടൊന്നും ഒന്നും ആവണില്ല, എവിടെ എത്തണില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക, അതിലേ കാര്യമുള്ളൂ കേട്ടോ. സത്യം പറയാല, ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാനും ഫർസാനയും മറിയൊക്കെ കൂടി ഇങ്ങനെ പുറത്തുപോയപ്പോൾ ഫർസാനൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നപ്പോൾ ഫർസാന പോയി. ഫർസാന പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഫർസാനൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു എന്നുള്ളത്. അപ്പം അത്രേ ഉള്ളൂ. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഞാൻ പറയാലോ, ഞാൻ ഭയങ്കര ഇമോഷണലായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവില്ലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ എൻ്റെ നാട്ടത്തിൻ്റെ കമ്പനിക്കാർക്ക് മെസ്സേജ് ഇട്ടിറങ്ങി, ഇടി ഒരു 2 മിനിറ്റ് എന്നോട് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇടി ഒരു ഒന്ന് വീഡിയോ കോൾ ചെയ്യുമോ, എനിക്കൊന്ന് മൈൻഡൊന്ന് റെഡിയാക്കാനാന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്. പക്ഷെ ഓരോ തിരക്കാണ്, ഒരു എന്നെ പോലെയല്ല മക്കളും ഫാമിലിയും ഒക്കെ ആയി പോണവരാണ്. പക്ഷെ ഓരോ എനിക്ക് ചില സമയത്ത് കിട്ടലില്ല. ചില സാഹചര്യങ്ങളിൽ സാരല്ലടി, ഈ എന്തിനാടി വിഷമിക്കണം, ഞങ്ങളൊക്കെ ഇല്ലടി, ഈ നാട്ടിക്കുവാ, അല്ലെങ്കിൽ ഈ എനിക്കൊന്ന് വിളിക്ക്, നമുക്കത് മതി, ആ ഒരു വർത്തമാനം മാത്രം മതി. അല്ലാണ്ട് കുറേ പൈസക്ക് പൈസ വേണം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെക്കാട്ടിലും വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ചില സാഹചര്യങ്ങളിൽ സാരമില്ല നമുക്ക് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ ആ ഓരോ വാക്ക് ഭയങ്കരമാണ്. ചില സമയങ്ങളിൽ നമ്മളൊരു വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു വേദന നമുക്ക് മാറാൻ ചിലപ്പോൾ ഒരു ഒരു ഹഗ് ചെയ്താൽ മതിയാക്കും. നമ്മളെ ഫ്രണ്ടിനെ, നമ്മളെ ഉമ്മാനെ, നമ്മളെ പാർട്ട്ണറിനെ, നമ്മളെ റിലേഷനിലുണ്ടെങ്കിൽ ആളെ ഒന്ന് ഒന്ന് ഹഗ് ചെയ്താൽ ചില സാഹചര്യങ്ങളിൽ അത്രേ ഉള്ളൂ ചില പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പോൾ അത് മനുഷ്യന്മാർക്കൊന്നും അത് മനസ്സിലാക്കാനുള്ള ഒരു സമയമോ നേരോ കാലോ അങ്ങനെയൊന്നും ഇല്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ എൻ്റെ ഇത് കാണുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇപ്പോൾ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, ഇപ്പോൾ റിലേഷനിലാണെങ്കിലും കൂടെ നിൽക്കുക, നന്നായി സപ്പോർട്ട് ചെയ്യുക, ചതിക്കാണ്ടി പിടിക്കാണ്ടി നല്ലപോലെ പോവാൻ നോക്കുക. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക, സമാധാനത്തോടുക്കനെ ജീവിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. അതേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല. കുറേ ഫ്രണ്ട്സ് ബ്രേക്കപ്പ് ആയതിൻ്റെ കഥയും കണക്കൊക്കെ പറയുന്ന ആളാണ്. ഒരുപാട് സ്റ്റോറി കണ്ടതും കൊണ്ടതും കേട്ടതും നടന്നതുമാണ്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഇതുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ മതി. ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം കേട്ടോ. പിന്നെ നമ്മളെ കുടുംബത്തുനിന്നും നമ്മളെ ഫ്രണ്ട്സായിട്ടും നമ്മളെ നെയ്ബേഴ്സായിട്ടും കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
ഇപ്പൊ നമ്മളെ ആളെ ഓർക്കുക എങ്ങനെ? ഒരു വർഷം തികയുമ്പോഴോ അല്ലെങ്കിൽ ആ ആളെ മരണത്തിന്റെ എന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കുമ്പോഴല്ലേ നമ്മൾ ആളെ ഓർക്കുള്ളൂ. അത്ര തന്നെ ഉള്ളൂ, കാരണം എല്ലാവരും തിരക്കാണ്. ജീവിച്ചിരിക്കണവർ തന്നെ ഓർത്തിരിക്കാൻ സമയമില്ല മനുഷ്യന്മാർക്ക്. എന്നോടത്തെ അപ്പൊ മരിച്ചുപോയ ആൾക്കാരെ ഓർത്ത് ഇങ്ങനെ കരയാനിരിക്കണ്, ആർക്കും സമയമില്ല. കുറച്ച് സമയം എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ കണ്ടെത്തണം കേട്ടോ. ഉമ്മാനേറ്റാണെങ്കിലും ഭാര്യനേറ്റാണെങ്കിലും മക്കളെ കൊണ്ടാണെങ്കിലും എല്ലാവരെ കൊണ്ടും. പിന്നെ ഇപ്പൊ എൻ്റെ വീട്ടില് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നോർമലി ഉമ്മ ഇപ്പൊ എന്താ പറയണത്, അതിനവിടെ വാല്യൂ ഉള്ളൂ. പക്ഷെ ഇപ്പത്തെ ഒരു ഇതിൽ ഞാൻ പറയാലോ, ചെറിയൊരാളുണ്ടെങ്കിലും ഒരാ 8-10 വയസ്സായ ഒരു കുട്ടി ഉണ്ടെങ്കിലും അവക്കൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. എനിക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ പറയാന്നുള്ള ഒരു ഇത് നമ്മൾ എന്തായാലും കൊടുക്കണം എന്നാട്ടോ. എൻ്റെ പേഴ്സണലി കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം ഇപ്പം എല്ലാവരും ചേഞ്ച് ആ പണ്ടത്തെ പോലെ ഒന്നല്ലല്ല. ആ മക്കൾക്കും മെച്യൂരിറ്റിയും എഡ്യൂക്കേഷനും എല്ലാ ക്വാളിറ്റിയും കാര്യങ്ങളും കൂടുതലുള്ള മക്കളാണ്. അപ്പം എല്ലാവർക്കും ഓരോ സ്പേസ് കൊടുക്കുക. ഇപ്പോൾ ഭാര്യ, ഭർത്താവ്, അനിയത്തി, അനിയന്, ഉമ്മ, വാപ്പ ആരാണെങ്കിലും എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെന്താ, അതൊക്കെ തന്നെ. നിങ്ങളെ കൊണ്ട് എങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ തന്നെ നമുക്ക് ഉണ്ടാകുള്ളൂ. മരിച്ചു പോയൊരു പോയി, അവർക്ക് നല്ലതാകട്ടെ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളല്ലോ. വെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും, ഓരോ വെയ്യായി മാറട്ടെ. മക്കളില്ലാതിരിക്കണവരുണ്ടാവും, ഒക്കെ പറിച്ച മക്കളെ കൊടുക്കട്ടെ. ബ്രേക്കപ്പ് ആയിരിക്കണവരുണ്ടാകും, അവർക്ക് അതൊക്കെ ഒന്നും കൂടി പൊട്ടിപ്പാളി സായത് ഒന്നും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. ലൈഫ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, ഓരോ ലൈഫ് അടിപൊളിയാവട്ടെ. അതൊക്കെ നമുക്ക് അതൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ആവട്ടെ. പിന്നെ എല്ലാവരും നല്ലതുപോലെ ഇരിക്കുക, എൻജോയ് ചെയ്യുക ഓരോ മൊമെൻറ്റും. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നാളെ എനിക്ക് ഊഹ് ഇന്നലെ അത് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ തോന്നൂലേ. പക്ഷെ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. നമ്മൾ ചില സമയത്ത് അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകും, പിന്നെ നമ്മൾ കഴിക്കാൻ മറക്കൂലേ. പക്ഷെ കഴിക്കണം കേട്ടോ, എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയലാം, എന്തായാലും കഴിക്കണം. ഫുഡ് കിട്ടിട്ടൊന്നും ഒരു കളിക്കു നിൽക്കരുത്, നന്നായി ഫുഡ് കഴിക്കുക. എവിടെ പോയിരുന്നാലാണ് നിങ്ങൾക്ക് സന്തോഷം വരുന്നത്, അത് ചെയ്യും. എനിക്കത്രേ പറയാനുള്ളു കേട്ടോ. അത് നിങ്ങളെ സന്തോഷം ഏത് ലെവലിലുള്ള സന്തോഷമാണെന്ന് എനിക്കറിയില്ല. എന്താ, ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും 2022 നമ്മളെ വിട്ട് പോവാണ്, വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. മൂപ്പര് എന്തായാലും പോകും. അപ്പം ഇനി വരുന്ന വർഷത്തിൽ നല്ലപോലായി നല്ല അടിച്ചു പൊളിച്ച് ചില്ലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് പറയണമെന്നുണ്ടായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞൊന്നല്ലായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയൊരു വൈബായിരുന്നില്ല. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അടിക്കുക, പൊളിക്കുക, വെളുത്ത തേച്ച പാറിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും വീഡിയോസ് കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.